കാണാൻ പാടുന്നതാണ്. ഒത്തിരി സന്തോഷം നിങ്ങളെ, ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഒരു സ്നേഹമൊക്കെ കാണുമ്പം എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. പ്രത്യേകം പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് കാണിച്ചതിന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തബോധത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്ക് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട പറ്റി ഏറ്റവും എത്തി. ഓ, അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ഇത് 1800 അല്ലേ 1863 ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലിലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് ബോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയുക, ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്. അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി. അതുമാത്രമല്ല, ഇപ്പം വയനാടിന് വേണ്ടി വലിയൊരു ഒരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. 100 വീടുകൾക്കുള്ള സ്ഥലം അദ്ദേഹം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു ഒരു സപ്പോർട്ടിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലങ്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ടല്ല ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നെനിക്ക് തോന്നുന്നു, ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല, കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയേക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പം വയനാട്ടിൽ നമ്മൾ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലേക്ക് എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും സഹായവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.